ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നത്. നല്ല ഒരു സണ്ണി ഡേ ആണ്, നല്ല വെളിച്ചമുള്ള ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ക്ലൗഡ്സൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള നല്ല പഞ്ഞി പോലെയുള്ള ക്ലൗഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചിത്രം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് ഫുള്ള് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ചിത്രം വരയ്ക്കാനിരിക്കുക, അല്ലെങ്കിൽ പിന്നീട് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് വരച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഞാനിത് ആക്രിലിക് പേപ്പറിലാണ് വരച്ചിട്ടുള്ളത്. ബ്രസ്ട്രോയുടെ ഒരു 400 GSM അക്രിലിക് പേപ്പറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രസ്ട്രോൻ്റെ സിന്തറ്റിക് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കളേഴ്സ് സെറൂലിയൻ ബ്ലൂവും പിന്നെ വൈറ്റും ആണ്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ബ്ലൂ വെച്ചിട്ട് ചെയ്യാം. നമ്മളിവിടെ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്കൈ ആണ് കൊടുക്കുന്നത്. അധികം ബ്ലൂ വരുന്നില്ല, മുകളിലേക്ക് കുറച്ച് കൂടുതൽ ബ്ലൂവും താഴേക്ക് വരുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ട് വരും. ആകാശത്തിൻ്റെ ഒരു നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലാണല്ലോ നമുക്ക് കാണാം. മുകളിലേക്ക് കുറച്ച് ഡാർക്കായിട്ടും വരും, താഴേക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടും വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നേരെ മുകൾ ഭാഗത്ത് തന്നെ നല്ല കളറിൽ ബ്ലൂ കൊടുക്കണം എന്നില്ല. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ലേശം വൈറ്റ് കൊടുത്തിട്ട് കുറച്ചൊന്ന് ആ ഒരു ഞാൻ റെഫറൻസിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ബ്ലൂ. ഇനി താഴേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് അതിനെ ലൈറ്റാക്കിയിട്ട് കൊണ്ടുവരാം. ബ്രഷ് വാഷ് ചെയ്യണം എന്നൊന്നുമില്ല, നമുക്കതിന് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. വാഷ് ചെയ്തെടുക്കുമ്പോൾ ബ്രഷിൽ പിന്നെയും വെള്ളം വരും. ഇവിടെ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത് അക്രിലിക് പേപ്പർ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം വേണ്ട. ഞാൻ വളരെ കുറഞ്ഞ വെള്ളം യൂസ് ചെയ്തിട്ട് മൂവ് ആവാനുള്ള വെള്ളം മാത്രം മതി. ഓവറായിട്ട് വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കളേഴ്സ് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബ്ലെൻഡായിട്ട് വരില്ല ചെയ്യുക, അതവിടെ അങ്ങനെ കുറച്ച് വാട്ടറി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം, കുറഞ്ഞ വെള്ളം മതി. പിന്നെ നമ്മളത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ പേപ്പർ ആവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ ഉണങ്ങി എന്ന് തോന്നുമ്പോൾ ഉണങ്ങാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബ്രഷിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഉണങ്ങിയ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് മൂവാക്കി കൊടുത്താൽ അവിടെ മൂവായിക്കോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഉണങ്ങിയതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ അക്രിലിക് പേപ്പറിനൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതിൻ്റെ മുകളിൽ, അവിടെ മാത്രം ഇങ്ങനെ പെയിൻറ്റ് തട്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് ആവാത്ത രീതിയിൽ ഇങ്ങനെ കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിയാവും. ഇത് നിങ്ങൾക്ക് ക്യാൻവാസ് ഷീറ്റിൽ ചെയ്യാം, സ്കെച്ച് ബുക്കിൽ ചെയ്യാം, ക്യാൻവാസിൽ ചെയ്യാം. ഓരോന്നിലും ഓരോ രീതികളാണ്, അത് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓരോന്നിലും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓരോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് സ്കെച്ച് ബുക്കിലൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 400 GSM ഒന്നും വേണമെന്നില്ല. ഒരു സ്കെച്ച് ബുക്കിൽ ഞാൻ ഒരിക്കലും ചെയ്ത് കാണിക്കാം. ഒരു 180 GSM ഒരു സ്കെച്ച് ബുക്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ താഴെ ആ ഫീൽഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ഓക്കറും പിന്നെ കുറച്ച് വൈറ്റും ലേശം സാപ്പ് ഗ്രീനും ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ബേസ് കോട്ട് ഉണ്ടാവണേ നല്ലതാണ്. അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന കളേഴ്സൊക്കെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് അടിയിലൊരു ഒരു ബേസ് കോട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഞാൻ ആ ഫീൽഡിന് ആ റോഡിന് മൊത്തം ആ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു കളർ കൊടുക്കുമ്പോൾ അത് കാണും, തെളിഞ്ഞ് കാണും. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പാരൻ്റ് അല്ലല്ലോ കളേഴ്സ്, വാട്ടർ കളർ പോലെ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കൊടുത്താലും തെളിഞ്ഞ് കാണും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പേടിക്കേണ്ട വിഷയമൊന്നുമില്ല. ഒരു കളർ അവിടെ കൊടുത്തു പോയി അതുകൊണ്ട് ഇനി പഠിത്തത് അവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാണില്ല എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആ കളർ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി അടുത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തെളിഞ്ഞ് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്യണത്. ആ അടിയിലുള്ള കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻറ് കൊടുക്കുമ്പോൾ അത് മറ്റേതായിട്ട് മിക്സായിട്ട് ആ ഒരു വേറെ കളറാണ് വരിക. അപ്പോൾ ഇവിടെ
എനിക്ക് ശരിക്കും കുറച്ച് തെളിഞ്ഞ് കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ വൈറ്റ് ചേർത്തു. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് തെളിഞ്ഞ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വൈറ്റ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് വൈറ്റ് എടുക്കുക. ഞാനിപ്പോൾ നേരത്തെ കൊടുത്ത അത് ആ ബേൺ യെല്ലോ ഓക്കർ ഉണ്ടല്ലോ, യെല്ലോ ഓക്കറിലേക്ക് ഗ്രീന് കുറച്ച് കുറയ്ക്കുക. ഗ്രീന് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത അതേ കളർ തന്നെ വരും, അതുകൊണ്ട് മുകളിൽ കൊടുക്കുമ്പോൾ തെളിഞ്ഞ് കാണൂല. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, വൈറ്റ് കൂടുതൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് വേണം എന്നുള്ളവർ ചെയ്താൽ മതി. ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും, നന്നായിട്ട് കാണും. കാണുമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളതിൻ്റെ മുകളിൽ വേറെ ഡീറ്റെയിൽസ് വരുമ്പം ഇത് അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കാണും. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് എന്താ പറയുക, അങ്ങനെ കൊടുത്തിട്ടത് ഒരു വര പോലെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പതുക്കെ നമ്മൾ രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ആ കളർ രണ്ടും നന്നായിട്ട് യോജിച്ച് വരും. ബ്രഷിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഈ ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ബ്രഷിൽ വെള്ളം ഉണ്ടാവാനേ പാടില്ല. വാട്ടർ കളർ ചെയ്യണ പോലെയല്ല അക്രിലിക് ചെയ്യാം. അപ്പോൾ ബ്രഷിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് ചെയ്യാനിരിക്കരുത്. വെള്ളം വളരെ കുറയ്ക്കാം. ഞാൻ ബ്ലൂ വെച്ചിട്ട് യെല്ലോ ഒക്കെ വെച്ചിട്ട് ഗ്രീൻ ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഒരു ആ ഒരു റോഡിൻ്റെ സൈഡിലുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും, വേറെ കളറൊക്കെ കൊടുക്കും. അപ്പോൾ താഴെ നമുക്ക് ഈ ഒരു കളറ് മതി. ഞാൻ കുറച്ച് കൂടുതൽ ബ്ലൂ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് വന്നാലേ നമ്മളതിൻ്റെ മുകളിൽ കൊടുക്കുന്ന കളേഴ്സൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് ഇത്ര യെല്ലോ ആക്കിയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് പതുക്കെ അവിടെ മിടിയൊക്കെ കുറച്ച് യെല്ലോ ടച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഓവറാവാതെ ചെയ്താൽ മതി. അത് ഇതൊക്കെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കണ പോലെ അങ്ങനെ നീളത്തിൽ വരച്ച് പോവരുത്. തൊട്ട് 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 ചെയ്താൽ മതി. ഇത് ഫ്ലാറ്റ് ബ്രഷിൻ്റെ സൈസ് 4 ആണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തത് ഫ്ലാറ്റ് ബ്രഷ് ഞാൻ എഴുതി കാണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അവിടെ ഉണ്ടാവും. നേരത്തെ വലിയ ഫ്ലാറ്റ് ബ്രഷ് 11 വെച്ചിട്ടാണ് ഞാൻ പിന്നെ സ്കൈ ചെയ്തിട്ടുള്ളത്. ഇതും ഫ്ലാറ്റ് ബ്രഷ് 8 ആണ്. അത് ഞാൻ നേരത്തെ കാണിക്കാത്തതുകൊണ്ട് ഇപ്പോൾ എടുത്ത് കാണിച്ചതാണ്. ഫ്ലാറ്റ് ബ്രഷ് 2 ആണിത്. ഞാൻ ഒരുവിധം ഡീറ്റെയിൽസ് എല്ലാം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ബ്രഷാണ്. ഈ ഒരു ബ്രഷിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എഡ്ജ് അതായത് ഇതിൻ്റെ ടിപ്പ് വളരെ തിന്നാണ്, ഒരു ബ്ലേഡ് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ഡീറ്റെയിൽസ് ചെയ്യാൻ, ലൈൻസ് വരയ്ക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ബ്രഷ്. സാധാരണ നമ്മൾ ഈ എന്താ പറയുക, ഫ്ലാറ്റ് ബ്രഷൊക്കെ സെറ്റിൽ വരുന്ന ഫ്ലാറ്റ് ബ്രഷായാലും ഇനി നമ്മൾ സെപ്പറേറ്റായിട്ട് വാങ്ങുന്ന ഫ്ലാറ്റ് ബ്രഷൊക്കെ ഉണ്ട്, ക്യാമലിൻ്റെ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് 4 ഒക്കെ സൈസ് വരുന്നതാണ് നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ 2, 4 ഒക്കെ വേണ്ടേ. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 2-3 യൂസിന് ശേഷം അതിൻ്റെ ബ്രിസിൽസൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ തെറിച്ച് നിൽക്കുന്ന ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അറ്റം അതിൻ്റെ ടിപ്പ് നല്ല പോയിൻ്റായിട്ട് നിങ്ങളുടെ ബ്ലേഡ് പോലെ വരണം. അപ്പോൾ അത്തരം ബ്രഷ് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു സെറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ റിസൾട്ട് ഉണ്ടാവും, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈസുമാണ്, നല്ലൊരു ബ്രഷുമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ റിവ്യൂ കാണിച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കണ്ടുവെക്കാം. ഇനി നമ്മൾ ഞാൻ അവിടെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ബുഷ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ബ്ലാക്കും സാപ്പ് ഗ്രീനും കൂടെ വെച്ചിട്ട്, നിങ്ങൾ ബ്ലാക്ക് മുന്നിട്ട് നിൽക്കരുത്, സാപ്പ് ഗ്രീൻ മുന്നിട്ട് നിൽക്കുക. കാണുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നും, പക്ഷേ എന്നാലും മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് ബ്ലാക്ക് വളരെ കുറച്ച് തൊട്ടിട്ട് അതിലേക്ക് സാപ്പ് ഗ്രീൻ വെച്ചിട്ട് മിക്സ് ചെയ്യാം. സാപ്പ് ഗ്രീന് നമുക്ക് കാണുമ്പോൾ, അതായത് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ നമ്മൾ കുറച്ച് തൊട്ടാൽ തന്നെ ഒരുപാടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വളരെ കുറച്ചിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിലേക്ക് സാപ്പ് ഗ്രീനിലേക്ക് വളരെ കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ബ്ലാക്കിലേക്ക് സാപ്പ് ഗ്രീൻ ചേർക്കാൻ പോകരുത്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പെയിൻ്റയിലേക്ക് വീണ്ടും വീണ്ടും ചേർക്കേണ്ടി വരുമോ, അത് നമ്മൾ അതിനൊന്ന് ലൈറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ റോഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സെറിലിയം ബ്ലൂ, നേരത്തെ എടുത്ത് വെച്ച സ്കൈ ബ്ലൂ അതുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വൈറ്റ് ചേർക്കുക ചെയ്തത്. വേണമെങ്കിൽ കുറച്ച് റെഡ് ചേർക്കുക. റെഡ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പേർപ്പിൾ കളറിലുള്ള റോഡ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബ്ലാക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ ഈ ഒരു കളർ കൊടുത്തത് ഒരു സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
പിന്നെ നിങ്ങൾ ആ ട്രീസ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രീസൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഇല്ലേ ആകെ തെറ്റിപ്പോണ കാര്യം ഒന്ന് പ്രൊപ്പോർഷനാണ്. അതായത് നമ്മൾ ദൂരെ, ഞാൻ ആ ഇത് വെച്ചിട്ട് വളരെ കുറഞ്ഞ രീതിയിലേ തൊട്ടിട്ടേ ഉള്ളൂ ആ ട്രീ. ചില ബുഷൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് കുറച്ച് വലിയതാക്കി വരച്ചാലേ നമുക്കിത് കുറേ ദൂരെയാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വരില്ല. അപ്പം ആകപ്പാടെ കുളവും. അപ്പം നമ്മൾ ഈ, അതായത് പിന്നെ ഈ ബുഷ് റോഡിൻ്റെ സൈഡിലുള്ള ബുഷൊക്കെ വരയ്ക്കുമ്പോൾ ഈ അറ്റത്ത് നിങ്ങൾ വരച്ച അത്ര എന്താ പറയുക വലുപ്പത്തിൽ ആ അറ്റത്തേക്ക് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ചെറുതായി ചെറുതായിട്ട് പോകണം. അതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ ശീലമാണ്. ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലുതാക്കിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും മനസ്സിലാക്കി വെക്കണം, ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത് അങ്ങനെ തെറ്റിപ്പോവും, അറ്റത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാം ഡിസ്റ്റൻ്റ് ആയിട്ട് പോകുമ്പോൾ ചെറുതാക്കിയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ. പിന്നെ ഇനി നമ്മൾ ക്ലൗഡ്സ് വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആദ്യം ഒരു കളർ കൊടുത്തത് ഒരു എന്താ പറയുക നമുക്കൊരു ഷാഡോ എഫക്റ്റ് വെച്ചാൽ ആ ഇതിങ്ങനെ ഒരു 3D ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അത് കുറച്ച് റെഡ് ചേർത്തിട്ടുണ്ട് ആ മിക്സിലേക്ക്. നമ്മൾ നേരത്തെ സ്കൈൻ്റെ കളർ കൊടുത്തല്ലോ, അതിലേക്ക് വൈറ്റ്, സെറൂലിയം ബ്ലൂ, പിന്നെ കുറച്ച് റെഡ്. റെഡ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാൻ ചേർത്തപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്, ഞാൻ പിന്നെ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ അധികം റെഡ് വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്താൽ മതി. ഞാനതിപ്പോൾ ചെറിയ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത്, പക്ഷേ ഞാൻ അത് പിന്നീട് സ്പോഞ്ച് വെച്ചിട്ട് ശരിയാക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം, കാരണം നമ്മൾ ഈ വൈറ്റ് കളർ കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊടുത്താലൊന്നും നമുക്ക് അത് അതിൻ്റെ കളർ അത്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന പോലെ കാണാണ്ടാവില്ല. അപ്പോൾ കുറച്ച് പ്രാവശ്യം, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മുകളിൽ ഇങ്ങനെ കൊടുക്കുമ്പോഴേ വൈറ്റ് നന്നായിട്ട് കാണുള്ളൂ. ഇത് ഞാൻ 1 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ഒരു ഒറ്റ സ്ട്രോക്കിൽ തന്നെ കൂടുതൽ പെയിൻറ് ഇങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ, സ്പ്രെഡായി വരുമ്പോൾ നല്ലൊരു എഫക്റ്റ് എനിക്ക് തോന്നി. അപ്പോൾ ഞാനെടുത്ത് ചെയ്ത് നോക്കി. പിന്നെ ഓരോ പെയിൻറ്റിങ്ങും ഓരോ പരീക്ഷണങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പരീക്ഷണങ്ങളും ചെയ്ത് നോക്കാറുണ്ട് ഓരോ പെയിൻറ്റിങ്ങിലും. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ഇതിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് സ്പോഞ്ച് വെച്ചിട്ട് ലാസ്റ്റ് ക്ലൗഡ്സിൻ്റെ പിന്നെ നേരത്തെ നമ്മൾ തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വൃത്തികേടായിട്ട് തോന്നുന്ന ഭാഗങ്ങളൊക്കെ സ്പോഞ്ച് വെച്ചിട്ട്, നിങ്ങൾ ആദ്യം സ്പോഞ്ച് വെച്ചിട്ട് അതിലേക്ക് വൈറ്റ് തൊട്ടിട്ട് നേരെ കൊണ്ടിട്ട് അങ്ങനെ പ്രസ് ചെയ്യരുത്. ഒന്ന് സൈഡിൽ ഒന്ന് ജസ്റ്റ് തൊട്ടതിന് ശേഷം മാത്രം അവിടെ കൊണ്ടുപോയിട്ട് ടച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് പെയിൻറ് ഒന്നിച്ച് വരുമ്പോൾ ബോറാവും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പഞ്ഞി പോലെയുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ സ്കെച്ച് ചെയ്തിട്ടേ വരയ്ക്കാനിരിക്കാൻ പാടുള്ളൂ. പെൻസിൽ വെച്ചിട്ട് ആദ്യം സ്കെച്ച് ചെയ്യണം. ആ റോഡിൻ്റെ ഒക്കെ വളവും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയാൽ ഈ ഇങ്ങനൊന്നല്ല ചിത്രം ഉണ്ടാവുക. അത് നല്ലോണം ശ്രദ്ധിക്കണം. സ്കെച്ചിങ് തെറ്റിപ്പോയാൽ പിന്നെ ചിത്രം കുറേ പെയിൻറ് വെച്ചിട്ട് ചെയ്താലൊന്നും ഭംഗി ഉണ്ടാവണമെന്നില്ല. ഇനി നമ്മൾ, ഞാൻ ആ നേരത്തെ ഉള്ള അതിലൊക്കെ കുറച്ച് പുല്ലുകൾ തോന്നാൻ വേണ്ടിയിട്ട്, പുല്ല് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ തൊട്ടെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ഇത് തോന്നും. ഇത് വളരെ ചെറിയ ചിത്രം ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രഷ് തന്നെ എടുക്കണം. ഞാനൊരു ചെറിയ ഫാൻ ബ്രഷാണ് എടുത്തിട്ടുള്ളത്, നാച്ചുറൽ ഹെയറിൻ്റെ ബ്രഷാണ്. അപ്പോൾ അത് ഞാൻ അറ്റത്ത് ഈ ഭാഗത്ത്, നമ്മൾ അടുത്തേക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് നന്നായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിലും അറ്റത്തേക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ ഒരു പ്രഷർ മാത്രമേ നിങ്ങളെ കയ്യിൽ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അവിടെയും ഇതുപോലെ തന്നെ വലിയ വലിയ സ്ട്രോക്സ് വന്നാൽ ചിത്രം ഭംഗി ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത് അറ്റത്തേക്കാണെന്ന് തോന്നുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡിലും ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സാപ്പ് ഗ്രീനും ബ്ലാക്കും ആണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് എന്താ പറയുക ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് കൊടുക്കണുണ്ട്. നിങ്ങൾ ലൈറ്റ് ഗ്രീന്, അത് ഞാൻ നേരിട്ട് ലൈറ്റ് ഗ്രീൻ എടുത്തതാണ്, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് അതേപോലെ എടുത്തിട്ട് അങ്ങനെയും കൊടുക്കാം നിങ്ങൾക്ക്, കുറച്ചും കൂടെ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. ഇതൊന്നും ഒരുപാട് എടുത്തിട്ട് കൊടുക്കാൻ പാടില്ല, ഞാൻ ഒരുപാടൊന്നും കൊടുക്കണില്ല. ഞാൻ ആ ഫാൻ ബ്രഷിൻ്റെ അറ്റത്തൊന്ന് ജസ്റ്റ് തൊട്ടിട്ട് അങ്ങനെ വളരെ മെല്ലെ തൊട്ട് കൊടുക്കണേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടാവും ചിത്രത്തിൻ്റെ റിസൾട്ട്. അതായത് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ കൂടുതൽ പ്രസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. അപ്പോൾ
വളരെ ശ്രദ്ധിച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടു. ഇത് ചെറിയ ചിത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. എഫക്ട്സ് കൊണ്ടുവരാൻ വലുതായിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇത് വലിയ ചിത്രത്തിൽ വലിയതാക്കിയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടെ വലിയ ബ്രഷൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സൈസിനനുസരിച്ചിട്ട് മാത്രം ബ്രഷ് യൂസ് ചെയ്യുക, നമ്മളെ പേപ്പറിൻ്റെ സൈസിനനുസരിച്ച് മാത്രം. അറ്റത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞ കളർ, അതായത് ലെമൺ യെല്ലോ എടുത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി, അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. ഇനി ഞാൻ അതിന് പിന്നെ കുറച്ച് പൂക്കൾ കൊടുക്കാൻ, വൈറ്റ് ജസ്റ്റ് ടച്ച് ചെയ്യണേ ഉള്ളൂ. ഈ ഭാഗത്ത് അടുത്ത അടുത്തുള്ളടുത്ത് ടച്ച് ചെയ്യണ അത്ര ഇതിൽ അറ്റത്തേക്ക് പോകാൻ പാടില്ല. അവിടെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചിത്രം പോറാവും. അടുത്ത് മാത്രം നല്ല കുറച്ച് പ്രസ് ചെയ്യുക, അറ്റത്തേക്ക് പോകുമ്പോൾ മെല്ലെ മെല്ലെ ചെയ്യാം. ഉണങ്ങിയതിന് ശേഷമാണ് ആദ്യത്തെ ആ മഞ്ഞ കൊടുത്തല്ല നേരത്തെ, അതൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് ചെയ്യണത്. ഇനി റോഡിൻ്റെ സൈഡിൽ കുറച്ച് പൂക്കൾ കൊടുക്കാൻ തോന്നി. ഇതൊന്നും ചിത്രം വരയ്ക്കാനിരിക്കുമ്പോൾ ആ റെഫറൻസിൽ ഇങ്ങനെയൊന്നുമില്ല. റെഫറൻസ് ഞാൻ കാണിക്കാം, വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ചിത്രം ഉള്ളത്. പിൻ്ററസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രം എടുത്തിട്ട് നോക്കിയിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ്, കാരണം അതിൽ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കൊടുത്താൽ ഭംഗി ഉണ്ടാവും തോന്നിയപ്പോൾ കുറച്ച് പൂക്കൾ കൊടുത്തു. അതിന് വേണ്ടിയിട്ട് വൈറ്റിലേക്ക് കുറച്ച് ക്രിംസണിലേക്ക് കൊടുത്തപ്പോൾ നല്ല പിങ്ക് കളർ കിട്ടി, അതാണ് കൊടുത്തിട്ടുള്ളത്. അതും ഈ ഭാഗത്തേക്ക് അടുത്ത ഭാഗത്ത് കൂടുതലും അറ്റത്തേക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞും കൊടുക്കുക. ഇനി നമ്മൾ ആ മരമൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ദൂരെയുള്ള മരമാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര വലുതാക്കിയൊന്നും കൊടുക്കരുത്. അതിന് ഞാൻ കുറച്ച് ലൈറ്റ് ഗ്രീനും കൊടുത്തപ്പം കുറച്ച് കൂടിപ്പോയിന്ന് തോന്നിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാപ്പ് ഗ്രീനും എടുത്തു കൊടുത്തു. അങ്ങനെ ചെയ്താൽ മതി, കൂടിയെന്ന് തോന്നുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഡാർക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളർ എടുത്ത് കൊടുത്താൽ മതി. ഇനി അതിനൊരു ട്രങ്ക് കൊടുക്കാൻ തോന്നിയപ്പോൾ ഞാൻ ആ സ്കൈൻ്റെ കളർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കൊടുത്തതാണ്. ഇത് ഞാൻ കട്ട് ചെയ്യാതെ കാണിച്ചതാണെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ലൈറ്റ് ഉള്ളിലൂടെ ഒക്കെ വരുന്നുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ആ ലൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റ് കളർ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ സ്കൈൻ്റെ കളർ ഞാൻ അതിൻ്റെ താഴെ അവിടെ കൊടുത്തപ്പോൾ അവിടെ സ്കൈ ഉള്ള പോലെ നമുക്ക് തോന്നി, ട്രങ്ക് എന്നിട്ട് വരച്ചു കൊടുത്തു. അതിനൊക്കെ നിങ്ങൾ വളരെ ചെറിയ ബ്രഷ് തന്നെ യൂസ് ചെയ്യുക അത്തരം കാര്യങ്ങൾക്കൊക്കെ. വലിയ ബ്രഷാകുമ്പോൾ വലിയ എഫക്റ്റാണ് വരിക. ഇനി ആ ബാക്കിയുള്ള ബുഷിനൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് സാപ്പ് ഗ്രീന് വൈറ്റ് മിക്സ് ചെയ്തിട്ടും ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് ലെമൺ യെല്ലോ, സാപ്പ് ഗ്രീനിലേക്ക് കുറച്ച് ലെമൺ യെല്ലോ മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം. വൈറ്റ് കുറച്ച് ചേർക്കുകയും ചെയ്യും, എന്നാലേ കുറച്ചും കൂടെ കാണുള്ളൂ. പിന്നെ അധികം വേണ്ട, എന്നാലും ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു ദിവസം ആ ഒരു ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തെളിഞ്ഞുകൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. സ്കെച്ച് ചെയ്യുമ്പോൾ റോഡിൻ്റെ പ്രൊപ്പോർഷനും തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണോ ഇതിൽ സ്കെച്ച് ചെയ്ത് നോക്കുക. നമ്മൾ റോഡ് കാണുമ്പോൾ റോഡ് ചെറുതാണ്, പക്ഷേ അതിൻ്റെ വിടുത്ത് വരുന്നത് രണ്ട് ആ പേപ്പറിൻ്റെ രണ്ട് സൈഡിലും അത്രയും വരുന്നുണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നടുവിൽ കൂടെ മാത്രമല്ല റോഡ് പോണത്, ശരിക്കും വരച്ചതിന് ശേഷം മാത്രം പെയിൻറ് ചെയ്യാനിരിക്കുക. വരയ്ക്കാതെ പെയിൻറ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ ആകുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. റോഡിന് ഞാൻ ഒന്നും കൂടെ കളർ കൊടുത്തു, അപ്പോൾ ഒന്നും കൂടെ തെളിഞ്ഞ് കാണും. അതിലേക്ക് കുറച്ച് വൈറ്റ് ചേർത്തു, സെറൂലിയൻ ബ്ലൂയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് ചേർക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ചേർക്കാം. ഇനി എൻ്റെ നടുവിലൂടെ ഞാൻ അതിൻ്റെ ലൈൻസ് കൊടുക്കുകയാണ് രണ്ട് സൈഡിലും, ബോർഡർ ലൈൻസ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ, വെള്ളം ചേർത്താലേ നമുക്ക് അങ്ങനെ ലൈനായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ വരച്ചിട്ട് അതേപോലെ തന്നെ അറ്റം വരെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ ഒരു റോഡ് ദൂരത്തേക്ക് പോണ ഫീലിംഗ് കിട്ടൂല. അപ്പോൾ അതിലേക്ക് ആ റോഡിൻ്റെ കളർ ഉണ്ടല്ലോ, കുറച്ച് ബ്ലൂ ചേർത്തിട്ട് അറ്റത്തേക്ക് പോകുമ്പോൾ ഫെയ്ഡാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ റോഡ് ദൂരത്തേക്ക് പോണ പോലെ തോന്നും. അവിടെയും അതേ ഈ അറ്റത്ത് കൊടുത്ത അതേ വൈറ്റ് അവിടെയും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പാടില്ല. അവിടേക്ക് പോകുമ്പം ബ്ലൂ കുറച്ച് കൊടുക്കുക. ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റുന്ന ചിത്രമാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി.
അപ്പോൾ ചിത്രം വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രത്തിനെ കുറിച്ചൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.